സാക്ഷാൽ സുകുമാരക്കുറുപ്പ്. അങ്ങനെ ഒരു വിദ്വാൻ ഇവിടെ ഉണ്ടായിരുന്നു. മരിച്ചു എന്നാണ് പറയുന്നത്, പക്ഷെ ജീവിച്ചിരിക്കുന്നുവെന്നും കണ്ടവരുണ്ടെന്നും പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പ് തൻ്റെ പേരിൽ വന്ന സിനിമകളും തന്നെക്കുറിച്ചുള്ള വാർത്തകളും കണ്ടും കേട്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഇന്ന് ദുൽഖറിനെ കുറിച്ചും ദുൽഖറിൻ്റെ സിനിമയെക്കുറിച്ചുമാണ് പറയുന്നത്. ദുൽഖർ മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമ മുതൽ പല വമ്പന്മാരുടെയും സിനിമകളെ പിന്നിലാക്കിക്കൊണ്ട് ഒരു ജൂനിയർ സൂപ്പർ സ്റ്റാറിൻ്റെ ഉദയം കാണിച്ചു തന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ പിന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ സൂപ്പറായിക്കൊണ്ടിരിക്കുകയാണത്. വളരെ നിശബ്ദനായിട്ട്, നല്ല പയ്യനായിട്ട്, അച്ഛനും അമ്മയ്ക്കും പേരുദോഷം ഇല്ലാത്ത രീതിയിൽ സിനിമയിലിങ്ങനെ ഓരം ചേർന്ന് നടക്കുകയാണ്. പക്ഷെ അഭിനയിക്കുന്ന സിനിമകളെല്ലാം വ്യത്യസ്തമാണ്, വ്യത്യസ്ത അഭിനയ ശൈലിയുമാണ്. ഇപ്പോഴിതാ പുതിയ സിനിമ കുറുപ്പ്. ആരാണ് കുറുപ്പ് എന്ന് നിങ്ങൾക്കറിയൂ? പുതിയ തലമുറയ്ക്ക് കുറുപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയാൻ പ്രയാസമാണ്. സാക്ഷാൽ സുകുമാരക്കുറുപ്പ്. അങ്ങനെ ഒരു വിദ്വാൻ ഇവിടെ ഉണ്ടായിരുന്നു. മരിച്ചു എന്നാണ് പറയുന്നത്, പക്ഷെ ജീവിച്ചിരിക്കുന്നുവെന്നും കണ്ടവരുണ്ടെന്നും പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പ് തൻ്റെ പേരിൽ വന്ന സിനിമകളും തന്നെക്കുറിച്ചുള്ള വാർത്തകളും കണ്ടും കേട്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദുൽഖറിൻ്റെ കുറിപ്പിനെക്കുറിച്ച് പറയും മുമ്പ് 37 വർഷങ്ങൾക്ക് മുൻപ് 1984 ഇവിടെ സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടായി. NH-47 അതാണ് സിനിമയുടെ പേര്. അഡിറ്റോ സുകുമാരക്കുറുപ്പിൻ്റെ അതേ കഥ തന്നെയാണ് ആ സിനിമയിലുണ്ടായിരുന്നത്. എന്നിട്ടും അവർ എഴുതി കാണിച്ചു ഇതൊരു സാങ്കല്പിക കഥയാണ്. NH-47 ഒരു ക്രൈം ത്രില്ലറാണ്. ശരിക്കും മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമ. അന്നത് സൂപ്പർ ഹിറ്റായിരുന്നു. ആരാണ് നിർമ്മിച്ചത്? സാജ് പ്രൊഡക്ഷൻസ്. പിന്നീട് വലിയ ബാനറുകളിൽ വലിയ സംവിധായകരെ കൊണ്ട് സിനിമ ചെയ്യിച്ച സാജനാണ് ആ സിനിമയുടെ നിർമ്മാതാവ്. അന്ന് ആ സിനിമ സംവിധാനം ചെയ്തത് ലിസ ബേബി എന്നറിയപ്പെടുന്ന ബേബി എന്ന സംവിധായകനാണ്. അതിന് തിരക്കഥ എഴുതിയത് അന്നത്തെ പ്രശസ്ത തിരക്കഥകാരൻ പാപ്പനംകോടി ലക്ഷ്മണനാണ്. സുകുമാരൻ, ബാലൻ കെ നായർ, ടി ജി രവി, സി ഐ പോള്, ബേബി ശാലിനി, അന്നത്തെ ഭയങ്കര ആർട്ടിസ്റ്റാണത്. ബേബി ശാലിനി ഇല്ലാത്ത സിനിമകൾ സങ്കല്പിക്കാനേ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ ബേബി ശാലിനി, ശുഭ, ജലജ, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ശരിക്കും ആ സിനിമ ആരെ കണ്ട് ഇഷ്ടപ്പെടും. അത്രമാത്രം മനോഹരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. അന്ന് ആ സിനിമയെ എതിർക്കാൻ പലരും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ 37 വർഷത്തിന് ശേഷം കുറുപ്പ് വരുമ്പോൾ, അന്ന് കുറുപ്പ് കൊലപ്പെടുത്തിയ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയുടെ മകൻ വലുതായിരിക്കുന്നു, കുടുംബത്തിന് കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കുന്നു, തങ്ങളുടെ അപ്പച്ചനെക്കുറിച്ച് എടുക്കുന്ന സിനിമ എങ്ങനെയായിരിക്കുമെന്നൊരു ചർച്ചയുണ്ടായിരുന്നു, ഈ സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായങ്ങൾ വന്നു, കേസ് കൊടുക്കാൻ പോയി, അത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ദുൽഖറിൻ്റെ ഈ കുറിപ്പ് പൂർത്തിയായതും ഈ നവംബർ മാസത്തിന് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കും എന്നാലോചിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു മെഗാ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എവിടെ നോക്കിയാലും കുറിപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. അന്നത്തെ കുറിപ്പിൽ നിന്നും ഇന്നത്തെ കുറിപ്പിലേക്ക് എത്തുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. സാങ്കേതികമായിട്ട് പല മാറ്റങ്ങളും വന്നിരിക്കുന്നു. അന്ന് സുകുമാരനും ടി ജി രവിയുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ദുൽഖറാണ്
ഈ സിനിമ ദുൽഖറാണ് ഈ സിനിമയിലെ നായകനായി വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈ സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ ഏകദേശം ഒരു ധാരണയായതാണ്. കാരണം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒ ടി ടിയിലെങ്കിലും പ്രദർശിപ്പിച്ചുകൊണ്ട് കിട്ടാവുന്ന പണം സമ്പാദിക്കുക എന്ന് തീരുമാനിച്ചു. പക്ഷെ അവിടെ മമ്മൂട്ടിയെയും ദുൽഖറിനെയും കാണേണ്ടവർ കണ്ടു, തങ്ങളുടെ ദുഃഖങ്ങൾ വേദനകൾ പങ്കുവച്ചു. ഈ സിനിമ തിയേറ്ററിൽ കാണിക്കണം, ഈ സിനിമ ജനങ്ങൾ കണ്ട് ആസ്വദിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ മമ്മൂട്ടിയും ദുൽഖറും തയ്യാറായി എന്നുള്ളതാണത്. അതിന് അവർക്ക് നിലവിലുള്ള മാർക്കിൽ നിന്നും 50% കൂടുതൽ മാർക്ക് ലഭിച്ചു എന്നുള്ളതാണത്. എന്തായാലും ഞങ്ങളുടെ സിനിമ ഈ കുറിപ്പ് തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കാൻ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നവംബറിൽ ഇപ്പോഴേ സൂപ്പർ ഹിറ്റായ കുറിപ്പ് എല്ലാവർക്കും തിയേറ്ററിൽ കാണാൻ കഴിയും. അതൊരു വൻ വിജയമായിരിക്കും. ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി ദുൽഖർ സൽമാൻ വരാൻ പോകുന്നു